إكراه في الدين قد تبين الرشد من الغي صدق الله صدق الله مولانا العلي ഏറ്റവും ബഹുമാനതരുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ കാര്യദർശി ഷേഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരെ ഇവിടെ സന്നിധിതരായ ബഹുമാനമുള്ള ഫാദർ സ്വാമി തുടങ്ങിയ നേതാക്കന്മാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ മറ്റ് വേദിയിൽ ഉപേക്ഷിച്ചായ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടിയ ബഹുമാനമുള്ള വ്യക്തിത്വങ്ങൾ ബഹുമാനമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിന് എതിരിൽ വരുന്നതായ ഒരുപാട് ആരോപണങ്ങൾ അത് ഏത് കാലത്തുണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി അമ്പിയാക്കന്മാരുടെ കാലങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ കാലഘട്ടത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നടന്നു പോരുന്ന ഒന്നാണ് ഈ പ്രസ്ഥാനത്തെ എതിർക്കുക എന്നുള്ളത്. അതിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത പല കെട്ടുകഥകളും പ്രചരിപ്പിച്ചു കൊണ്ടിട്ട് ഇസ്ലാമിനെയും അതിൻ്റെ അവസാനത്തെ പ്രവാചകരാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പരിഹസിക്കുക ആക്ഷേപിക്കുന്ന ഒരു പ്രവണത അത് ഈ ലോകത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അതിലുള്ള ഒരു വേദന അല്ലെങ്കിൽ ഒരു സങ്കടം എന്നൊക്കെ പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവർ ആദ്യമായിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കണം. അതെങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കണം? അതിൻ്റെ ആധികാരികമായ രേഖകൾ ആധികാരികമായി അതിനെ സംബന്ധിച്ച് പറയാൻ അധികാരമുള്ള ആളുകൾ ആരാണോ അവർ പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കണം. ഏതെങ്കിലും എഴുതപ്പെട്ട ലേഖനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഖുർആൻ പരിഭാഷകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസിൻ്റെ പരിഭാഷകളോ നോക്കിയാൽ മാത്രം മനസ്സിലാക്കപ്പെടേണ്ട ഒന്നല്ല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഒരു അറബി ഭാഷ അറിയുന്ന ഒരു പണ്ഡിതനിക്ക് ആ അറബി ഭാഷ അറിഞ്ഞതുകൊണ്ട് മാത്രം ഖുർആനെ വ്യാഖ്യാനിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് വാൻസലിലേക്ക് ദിക്ർ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഈ ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു. ലി തുബയ്യന ലിന്നാസ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നബിയെ തങ്ങളാണ്. അല്ലെങ്കിൽ തങ്ങൾ പറയുന്നതായ ആ വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടിട്ട് അതിനെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടവർക്കും ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അവർ വെറും ഭാഷ മാത്രം അറിഞ്ഞാൽ പോരാ. ഞാൻ അപ്പോൾ അതിനെ നിബന്ധനയിലേക്കൊന്നും കിടക്കല്ല, അമുഖമായി പറയാമെന്ന് മാത്രം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തന്നെ പല ആക്ഷേപങ്ങളും കാലു വസൗത്ത വ റസൂലുള്ളാഹി മാ ബുഹിസു ലി ഖത്ലി നഫ്സിൻ വമാ ജാഉ ലി സഫ്കി ദമീൻ. സുൽത്താനെ സംബന്ധിച്ച് പറഞ്ഞു യുദ്ധ കൊതിയാനാണ്. അത് വലിയൊരു ആക്ഷേപമായിരുന്നു, പല കാലത്തും പലരും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി മാ ബുഹിസു അള്ളാഹുവിൻ്റെ സർവപ്രവാചകരും അവരെ നിയോഗിക്കപ്പെട്ടിട്ടില്ല ലി ഖത്ലി നഫ്സിൻ ആരെങ്കിലും ഒരാളെ വധിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ ഔലി സഫ്കി ദമി അല്ലെങ്കിൽ ഇവിടെ രക്തച്ചൊരിച്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നല്ല ഇവർ നിയോഗിക്കപ്പെട്ടത്. അതാണ് അതിൻ്റെ സത്യം. എത്ര അമ്പിയാക്കന്മാരെ ഫല അമ്പിയാക്കന്മാരെ ഫല നിൽക്കും ഇവിടെ ബുദ്ധിമുട്ടാക്കി, ചിലരൊക്കെ വധിച്ചു, അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ
അമ്പിയാക്ക് റസൂലായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പല യുദ്ധങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ശരിക്കണില്ല. ഈ യുദ്ധം എന്നുള്ളത് ഏത് യുദ്ധത്തിനെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ച് ശരിക്കും പഠനം നടത്തിയാൽ അത് പെടുന്നതിനുള്ളതായ ഒരു ചാടിവികലായിരുന്നു. അത് എപ്പോഴും അത് ഒരു രാഷ്ട്രം എന്നുള്ള നിലക്ക് മക്കത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും യുദ്ധത്തിന് അവിടുന്ന് സന്നദ്ധനായിട്ടുണ്ട്. അവിടെ ഒരുപാട് പ്രയാസങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വിലക്കുകൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അതിന്മേലൊക്കെ ക്ഷമിച്ചു നിന്നു. മദീനത്ത് ശരിക്കുള്ള ഇസ്ലാമിക പ്രബോധനത്തിന് ആവശ്യമാവുന്ന എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അവിടുന്ന് പല നിലക്കുള്ളതായ പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചില യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധങ്ങളിൽ ഉണ്ടായിരുന്ന അതിൻ്റെ സ്വഭാവങ്ങളോ അതിൻ്റെ മുറകളും യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തത് ഇതൊക്കെ ചരിത്രങ്ങൾ ശരിക്ക് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിന്ന് നടന്നു വരുന്ന ഏറ്റവും വലിയ ഒരു അപകടം പല ആളുകളും എന്തെങ്കിലും ഒന്ന് ഇസ്ലാമിനോട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷേപം ആരെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സംഭവമായി കൊണ്ടിട്ട് അതിനെ വലുതാക്കി ഇസ്ലാമിനെ എങ്ങനെയെല്ലാം അതിനെ കരിവാരിത്തേക്കാൻ സാധിക്കുമോ ആ നിൽക്ക് കരിവാരിത്തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഒരു വലിയൊരു പ്രവർത്തനമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് മുമ്പേനുള്ളതാണ്, ഇപ്പോഴത് കുറേ കൂടി ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുള്ള ചില ഹദീസുകളോ അല്ലെങ്കിൽ ചില ആയത്തുകളോ അതിനതിൻ്റെ യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. അതിന് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നതായ ചില ദോഷങ്ങളാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം മുഖപുരയായി കൊണ്ട് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നബിൻ്റെ വ്യാഖ്യാനത്തിന് ആസ്പദമാക്കി കൊണ്ട് ആധികാരികമായി അതിനെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരും വ്യാഖ്യാനിക്കണം. അങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മളിപ്പോൾ ഒരു ഭാഷ, ഞാൻ പറഞ്ഞല്ലോ ഭാഷ, അറബി ഭാഷ അറിയുന്ന ആൾക്ക് മാത്രം വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാൻ കഴിയും. ഇപ്പോൾ ഖുർആനിൽ തന്നെ ചില പദങ്ങളൊക്കെ ഉപയോഗിച്ചത് നോക്കിയാൽ ഇപ്പോൾ ചില സ്ഥലത്ത് മിത്തും മുത്തും രണ്ടൊരർത്ഥമാണ്. മിത്തും എന്ന് പറഞ്ഞാലും മുത്തും എന്ന് പറഞ്ഞാലും രണ്ടൊരർത്ഥമാണ്. ഭാഷാപരമായി രണ്ടും ശരിയാണ്, മിത്തൊന്നും പറയാം മുത്തൊന്നും പറയാം. കാരണം മാത്ത യമാത്തു പറയും, മാത്ത യമൂത്തും പറയും. ഹാഫ യഹാഫു പോലെ, സാമ യസൂം പോലെ മാത്ത യമാത്തു പറയും, മാത്ത യമൂത്തു. മാത്ത യമൂത്തു എന്ന് ഉപയോഗിക്കുമ്പോൾ മുത്തൊന്നും ഉപയോഗിക്കും, മാത്ത യമാത്തു പറയുമ്പോൾ മിത്തൊന്നും ഉപയോഗിക്കും. പക്ഷെ ഖുർആനിൽ മിത്തു ഉപയോഗിച്ചിട്ടുണ്ട് പല സ്ഥലത്തും, പല സ്ഥലത്തും മുത്തൊന്നും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടും നിങ്ങൾ മരിച്ചാലെന്നല്ല, മരിക്കുക എന്നാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. ഒന്ന് സ്വാഭാവികമായിട്ട് വലിയ പ്രയാസമില്ലാത്ത ഒരു മരണത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു ഭാഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ നാട് വിട്ടിട്ടോ നാടിലല്ലാതെ ഉള്ള. അപ്പോൾ ഒരു ഭാഷ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം വിശുദ്ധ ഖുർആനിനെ ആർക്കും വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് ഈ തകരാറുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ വിശുദ്ധ ഖുർആനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, അതിനെ വ്യാഖ്യാനിക്കാൻ തന്നെ ആധികാരികമാവുന്ന അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. ഈ പ്രമാണങ്ങളെ ആസ്പദമാക്കി കൊണ്ടിട്ട് വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാത്ത കാലത്തോളം ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാവും. അതാണ് ഈ തെറ്റിദ്ധാരണകളൊക്കെ കടന്നുകൂടാനുള്ളതായ ഒരു കാരണം. ഭാഷ അറിയുന്ന പല ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നുമില്ലെങ്കിലും വിദേശത്തൊക്കെ അറബി നാടുകളിലൊക്കെ ഉള്ള പല ആളുകൾക്കും മുസ്ലിമീങ്ങളോ അല്ലാത്ത പലർക്കും ഭാഷ അറിയാം. അവർ ആ ഭാഷ മാത്രം നോക്കിക്കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഒരു വിഭാഗം ഇവിടെ ശക്തമായി കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സത്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് മതങ്ങളാണെങ്കിലും ഈ മതങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായി ചില തത്വങ്ങൾ, എല്ലാ മതങ്ങളും ഹൃദയവിശുദ്ധിനെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ടാവും.
ഇസ്ലാമതം വളരെ ശക്തമായി നൽകി പറഞ്ഞിട്ടുണ്ട് ഹൃദയവിശുദ്ധീനെ സംബന്ധിച്ച്. എന്തിനാണ് ഈ ഹൃദയവിശുദ്ധി? എന്തിനു വേണ്ടിയാണ് ഹൃദയത്തെ വിശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി പല മതങ്ങളിലും പലതരത്തിലുള്ള തപസ്സുകൾ തപസ്സിക്കുക, ഏകാന്തതി പോയി പല ധരിച്ചു കൊണ്ടിട്ട് പല ഓരോരുത്തർക്കും അവരുടേതായ ചെല്ലേണ്ടതായ പദങ്ങളോ അതിൻ്റെ മറ്റുള്ള വാക്കുകളോ ഉണ്ടാവും. പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നുബുവത്തിൻ്റെ മുമ്പ് മലക്കുമായും കൊണ്ട് സന്ധി ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ വഹി എന്നുള്ളതായ വേറൊരു രൂപത്തിൽ വഹി റസൂലുള്ളാഹിക്ക് വരാറുണ്ടായി. അതാണ് ഇമാം ബുഖാരി തങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് അവ്വലുമാ പുതിയ ബിയാർ റൂയ സ്വാലിഹ. പക്ഷേ ഈ മലക്കുമായും കൊണ്ട് ബന്ധപ്പെടുന്നതിൻ്റെ മുമ്പ് ആ ഹിറ ഗുഹയിൽ മലക്ക് വന്ന് ഇഖ്റ എന്ന വിശുദ്ധ ഖുർആന്റെ കോപ്പി റസൂലുള്ളാഹിക്ക് നൽകി കൊണ്ടിട്ട് അല്ലെങ്കിൽ അത് എഴുതപ്പെട്ടതായ ലോഹയിലേക്ക് ഇഷാറ ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ടിട്ട് ഇഖ്റ എന്ന് ഈ വചനം ഓതി കൊടുക്കുമ്പോൾ അതിൻ്റെ മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വക്കാന യഹുലു ബി ഓരിഹിറ ഓറിഹിറയിൽ കുറേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകാന്തനായും കൊണ്ടിട്ട് ഇബ്രാഹിം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം അറിയിച്ചു കൊടുത്ത് അതാണ് ഞാൻ പറഞ്ഞത്. മലക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ വഹീന്റെ മറ്റൊരു വശം ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകം അറിയിച്ചു കൊടുത്ത് ഇബ്രാഹിം നബിൻ്റെ ദീനിൻ്റെ മേലിൽ നിന്നല്ല, യഥാർത്ഥത്തിൽ തഹ്ഖീഖ് ഇതാണ്, മറ്റ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേക നബിക്ക് അറിയിച്ചു കൊടുത്ത്. ചില ഇബാദത്തിൻ്റെയും ചില മറ്റുള്ള ദിക്റുകളുടെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട്. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഹൃദയത്തിനേക്ക് ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് ഓറിറയിൽ കുറേ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. എന്തിനു വേണ്ടിയാണ് ഈ എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാക്കണം. അതിൻ്റെ പല രൂപങ്ങളും പല മതത്തിലും പല നിലക്കായിരിക്കും. ഇവിടെ സ്വാമിമാർക്ക് അറിയാം, ഫാദറിനറിയാം, അവരൊക്കെ ഓരോ മതത്തിൻ്റെ വ്യക്താക്കളാണ്. അപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്തീയ മതത്തിലാണെങ്കിലും അവർക്കൊക്കെ ഈ ആത്മീയ ശുദ്ധിയെ പറ്റി അല്ലെങ്കിൽ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പ്രത്യേക നിർദ്ദേശങ്ങൾ ഓരോ മതത്തിലുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായത് അത് ഹൃദയ ശുദ്ധീകരണമാണ്, ഹൃദയത്തിനെ ശുദ്ധീകരിക്കണം. ഹൃദയത്തെ മനുഷ്യൻ്റെ ശരീരത്തിലൊരു അവയവമുണ്ട്, അത് ഫാസി അത് ദുഷിച്ചു പോയാൽ ഒന്നായിട്ട് ദുഷിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഈ ഹൃദയശുദ്ധിയിൽ നിന്നിട്ടാണ് ഇവിടെ എല്ലാ നന്മകളും ഉണ്ടാവേണ്ടത്. ഹൃദയശുദ്ധി ഉണ്ടാവുമ്പോൾ ആ ഹൃദയശുദ്ധിയിൽ നിന്നാണ് നന്മകൾ ഉണ്ടാവേണ്ടത്. ഇവിടെ സ്നേഹം, ആ സ്നേഹം ഹൃദയത്തിൽ നിന്നുണ്ടാവണം. ആ സ്നേഹത്തിൻ്റെ ഒരു ബാഹ്യമായ പ്രകടനം പോരാണ്. അപ്പോൾ ഹൃദയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ളതായ അവരോടുള്ള അവരെ ബഹുമാനിക്കുക ആദരിക്കുക പോലത്തെ സ്വഭാവങ്ങൾ, ആദരിക്കേണ്ടവരെ ആദരിക്കുക, ബഹുമാനിക്കേണ്ടവനെ ആദരിക്കുക ബഹുമാനിക്കുക, ഇവിടെ അക്രമങ്ങൾ ചെയ്യാതിരിക്കുക. അത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ തത്വതല്ലേ. അക്രമം ഇവിടെ ഏതെങ്കിലും മുസ്ലിം ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, ഇസ്ലാമിൻ്റെ തത്വമല്ല അത്. ഏതെങ്കിലും മുസ്ലിം പേരുള്ളവൻ അല്ലെങ്കിൽ മുസ്ലിം പേരിൽ ഏതെങ്കിലും ഒരു സംഘടന രൂപീകരിച്ചു കൊണ്ടിട്ട് അവർ ഏതെങ്കിലും നിലക്കുള്ള അക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രചോദനം നൽകുകയോ അല്ലെങ്കിൽ അക്രമത്തിന് വേണ്ടി പ്രസംഗിക്കുകയൊക്കെ ചെയ്താൽ ഇതൊക്കെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ മേലിൽ വെച്ച് കെട്ടാൻ ഒരിക്കലും പാടുള്ളതല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. സമസ്ത കേരള ജമിയത്തുള്ളമൻ്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ സമസ്ത കേരള ജമിയത്തുള്ളമയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും നിലക്കുള്ളതായ വർഗീയത ഇളക്കി വിടുന്ന ഒരു പ്രസംഗമോ അല്ലെങ്കിൽ എങ്കിലുള്ള ഒരു തീവ്രത പ്രസംഗമോ ആരും നടത്തിയതായിട്ട് ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല. എന്താ കാരണം? ഈ അടിസ്ഥാന തത്വത്തിൽ വിശ്വസിച്ച് മറ്റുള്ള എല്ലാ മതങ്ങളോടും എല്ലാ വസ്തുക്കളോടും എല്ലാ ജാതി മൃഗങ്ങളോടാണെങ്കിലും മരങ്ങളോടാണെങ്കിലും സസ്യങ്ങളോടാണെങ്കിലും മണ്ണിനോടാണെങ്കിലും ഇതിനൊക്കെയുള്ള കടപ്പാടുകൾ നിർവഹിക്കാൻ പറ്റുന്ന നിലക്കുള്ളതായ ഒരു ഒരു തത്വസംഹിതയാണ് വിശുദ്ധമാവുന്ന ദീനുകൾ.
അതുകൊണ്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുള്ള എ ടു സെഡ് വരെയുള്ള സർവകാര്യങ്ങളിലും വിശുദ്ധമാവുന്ന ഇസ്ലാം എന്തായിട്ടുണ്ട്, വ്യക്തമാവുന്ന മാർഗനിർദ്ദേശങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കക്കൂസ് പോകണം, എങ്ങനെ പോകണം, കക്കൂസ് കടക്കുമ്പോൾ ഏത് കാല് വെക്കണം, എന്താ പതിലൊക്കെയുള്ള ഏത് കാലയും വെച്ച് കയറിയാൽ പോരെ, അല്ലെങ്കിൽ രണ്ടുകൂടി ഒപ്പെടുത്ത് ചകട്ട് ചാടിയാൽ പോരെ, വലിയ വിഷമുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല ഇസ്ലാമിന്, അതിനൊരു പ്രത്യേക ഭാവുന്നതായ ഒരു മര്യാദകൾ, അത് ഇന്ന കാല് വെച്ച് കടക്കണം, അവിടെ ഇരിക്കേണ്ടത് ഇന്ന രൂപത്തിലാണ്, അത് അടുത്ത ഭാഗത്തിലേക്ക് ചെരിഞ്ഞിരിക്കണം, അവിടെ കയറുമ്പോൾ തന്നെ പിന്നെ മന്ത്രങ്ങൾ ഉച്ചരിക്കണം, ഇന്ന ദിക്റുകൾ ചൊല്ലണം, അത് കഴിഞ്ഞാൽ എങ്ങനെ പുറത്തു വരണം, അത് കഴിഞ്ഞതിന് ശേഷം ഇന്നത് ചൊല്ലണം, ഇങ്ങനെ തുടങ്ങി നമ്മൾ ഭാര്യയായി ബന്ധപ്പെടുമ്പോൾ എങ്ങനെ ബന്ധപ്പെടണം, ആ ബന്ധപ്പെടുന്നതിൻ്റെ മുമ്പായിട്ട് ആമുഖമായിട്ട് എന്തെല്ലാം ഉണ്ടാവണം, ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ഓരോ മേഖലയിലും സവിസ്തരം പ്രതിപാദിച്ച ഒരു 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 മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. അപ്പോൾ അടിസ്ഥാനപരമായി ഹൃദയത്തിലേക്ക് വിശുദ്ധി ഉണ്ടായിത്തീർന്നാൽ ആ വിശുദ്ധി ഉള്ളവരിൽ നിന്ന് ഉണ്ടായിത്തീരുന്നത് എപ്പോഴും ഇവിടെ ഏതെങ്കിലും നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായ വാക്കുകളാവില്ല. അവർ ഈ രാജ്യത്തെ ജനങ്ങളെ നമ്മൾ ഒന്നായി കാണും, ഈ ജനങ്ങളിടയിൽ സംഘർഷം ഉണ്ടാക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി, അത് ഏത് മതമായാലും വേണ്ടില്ല, ഇസ്ലാം മതമാവട്ടെ, ക്രിസ്തീയ മതമാവട്ടെ, ഹിന്ദു മതമാവട്ടെ, അതല്ലെങ്കിൽ ബുദ്ധമ ഏതായാലും വേണ്ടില്ല, ആ മതത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജനങ്ങളിലോട് പ്രകോപനം ഉണ്ടാക്കാൻ പറ്റണം നിൽക്കുന്നതായ എന്തെങ്കിലും ഒന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളൊക്കെ, ഞങ്ങളിവിടെ മുസ്ലിം സമൂഹത്തെ ഏതെങ്കിലും നിലക്ക് അവരെ വികാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടിട്ട് മറ്റുള്ള സമുദായത്തിൻ്റെ മേലിൽ ഇളകിപ്പുറപ്പെട്ടു കൊണ്ടിട്ട് അവരെ എന്തെങ്കിലും നിലക്ക് വേദനിപ്പിക്കുന്നതായ ഒരു സംഗതിക്ക് ഞങ്ങൾ ആഹ്വാനം ചെയ്താൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഈ രാജ്യത്ത് നമുക്ക് ഇവിടെ ഈ സമാധാനത്തോടു കൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ദീൻ വലിയ ഉലക്കും ദീനുക്കും വലിയ ദീൻ. ഓരോ ആളുകളും അവർ വിശ്വസിക്കേണ്ടതായ ആ വിശ്വാസത്തിലും അവരുടെ ആ ആശയത്തിലും അവരെ മതത്തിൻ്റെ തത്വസംഹിതയിലും നിങ്ങൾ വിശ്വസിച്ചോളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒരു നബിമാര് അതിന് അവസാനമായും കൊണ്ട് ആ തത്വസംഹിത പൂർണ്ണമായും കൊണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളല്ലാത്തത്, അതെല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തതാണ്. മറ്റുള്ള അതിൻ്റെ ലിക്കുല്ലിൻ അൽ ദാസിർ അത്തമോ മിൻഹാജ, ഓരോ അമ്പിയാക്കന്മാർക്കും വ്യത്യസ്തമാവുന്ന ശരീഅത്തുകളെയും അള്ളാഹു നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നും കാലികമാവുന്ന എന്നും പ്രായോഗികമാവുന്ന ഒരു ശരീഅത്തിനെ അള്ളാഹു നൽകി. അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരും ഇവിടെ നിർബന്ധമായിട്ട് ആരെങ്കിലും ഒരാളെ ഇസ്ലാമിലേക്ക് കൂട്ടിയതായ ഒരു ചരിത്രം, അള്ളാഹുവിൻ്റെ മഹത്വക്കളാവുന്നതായ പ്രവാചകന്മാരോ ആ പ്രവാചകന്മാർക്കുള്ളതായ ശരിയായ അവരോട് പിൻപറ്റിപ്പോന്നതായ ഏതെങ്കിലും ആളുകളോ ചെയ്തിട്ടില്ല, നിർബന്ധമായിട്ട്. അങ്ങനെ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം. അങ്ങനെയാണ് കാരണം ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായ നിലക്ക് വിശുദ്ധ ഖുർആൻ അത് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത് അങ്ങനെയാണ്, ഓരോ വ്യക്തിയുടെയും അവർക്കുള്ളതായ പിന്നെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി വളരെ മനഃശാസ്ത്രപരമായി ഒരു നിലക്കും നിർബന്ധിക്കാത്ത നിലക്ക് ആ നിലക്കുള്ളതായ ഒരു സ്വഭാവത്തിൽ ഇസ്ലാം നിരോധിക്കപ്പെട്ടതായ ഏതെങ്കിലും ഒരു നിലക്കുള്ള ഒരു സംഗതിയും അതിൽ കടന്നുകൂടാത്ത നിലക്ക്, അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത്. മാത്രമല്ല ബിൽ ഹിക്മ, അത് നീ ക്ഷണിക്കപ്പെടുന്ന ക്ഷണിക്കുന്നതായ നീ നിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ
ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതായ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടവനും ആവണം നീ. നീ മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന ആളാവണം. നിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങൾ ആഗ്രഹിക്കണം. ജനങ്ങൾ അതിലേക്ക് ജനങ്ങൾ എന്താവണം എന്നറിയോ അതിലേക്ക് ജനങ്ങൾ ആകർഷിക്കണം. അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. നിന്റെ ഓരോ നിന്റെ നടത്തം, നിന്റെ ഇരുത്തം, നിന്റെ കെടുത്തം വല്ലത്തിലും ഇസ്ലാമികമാവുന്നതായ സ്വഭാവങ്ങളാണ് ഇന്നിൽ കാണപ്പെടുന്നത്. ആ നിലക്ക് അതാണ് ഒരു യഥാർത്ഥ ഒരു മനഃശാസ്ത്രമാണ്. കാരണം മറ്റുള്ളവർക്ക് കാണുമ്പോൾ നമ്മളിൽ കാണപ്പെടുന്നത് ഈ ഉയർന്നതായ തത്വങ്ങളും മൂല്യങ്ങളും ഈ സംസ്കാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കും. ഇതല്ലേ ഇവിടെ ഇസ്ലാമത പ്രചരണത്തിൽ ഇവിടെ പല ആളുകൾ ഇവിടെ വന്നു. ഇവരൊക്കെ വരുമ്പോൾ ഇവിടെ വാളേറ്റ് വന്നതാ അവർ, അല്ലെങ്കിൽ ഇവിടെ തോക്കേറ്റ് വന്നിരുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി വന്നവരവരൊക്കെ ആരുമല്ല. അവരവിടെ സ്വീകരിച്ചതാരാ? ഇവിടുത്തെ ഹിന്ദുക്കളാവുന്നതായ അന്നത്തെ പ്രമുഖരാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്, കാരണം അവർക്കറിയാം ഇതൊരു എന്തെങ്കിലും നിലക്കുള്ളതായ ഒരു കുഴപ്പമുണ്ടാക്കണ മതത്തിൻ്റെ ആൾക്കാരല്ല. അവരിൽ നിന്ന് കാണപ്പെടുന്നത് മുഴുവനും നന്മകളായിരുന്നു. അപ്പൊ ജനങ്ങൾ അവരിലേക്ക് ആകർഷിച്ചു. ഒരു നിലക്കുള്ളതായ ഒരു നിർബന്ധം അവരിൽ ചെലുത്താത്ത നിലക്കരെ ജനങ്ങൾ ആകർഷിച്ചു. അതാണ് ഉദുഴുവിലാസബി റബ്ബി കബിൽ ഹെക്കുമ ഒലമോഴിവത്തിലാസനാണ്. അവരതിലേക്ക് ആകർഷിക്കുന്ന നിലക്കുള്ളതായ പ്രഭാഷണങ്ങളും ഉണ്ടാവുക. അത് കേട്ടിട്ട് വരണവൻ വന്നോട്ടെ, അതിനുവേണ്ടി നിർബന്ധിക്കേണ്ടതായ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഈ വിഷയം വളരെ വ്യക്തമായ നിലക്ക് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചു, ലാ ഇക്രാഹ ഫിദ്ദീൻ പറയുന്ന ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കളാവുന്ന വ്യാഖ്യാതാക്കൾ, അംഗീകരിക്കപ്പെടുന്ന വ്യാഖ്യാതാക്കൾ, അതായത് ഖുർആനെ വ്യാഖ്യാനിക്കാൻ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ശരിക്കും പഠിച്ച് വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചു. ലാ തുക്രിഹു അഹദൻ അല ദുഖൂലി ഫീ ദീനിൽ ഇസ്ലാം, വളരെ വ്യക്തമല്ലത്. ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിങ്ങൾ ആരും എന്താക്കരുത്, ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ലാന്ന. കാരണം എന്തുകൊണ്ട്? ഫഇന്നഹു ബയ്യിനുൻ വാളിഹുൻ, അത് വളരെ വ്യക്തമായതാണ്. ജലിയുദ്ദലാ ഇലുഹു ബറാഹീനുഹു, അതിൻ്റെ രക്ഷകൾ വളരെയധികം എല്ലാവർക്കും മനസ്സിലാക്കപ്പെടുന്ന നിലക്കുള്ളതായ രക്ഷകളാണത്. ലാ യഹ്താജു ഒരാളെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി നിർബന്ധിക്കലിലേക്ക് ഒരാളെയും നിർബന്ധിപ്പിക്കപ്പെടേണ്ടതായ ഒരു ആവശ്യത്തിന് ഇവിടെ വരുന്നില്ല. നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, കാരണം നിർബന്ധിക്കാതെ തന്നെ അതിലേക്ക് ആകർഷിക്കും. അതാണ് ഉദുഴുവിലാസബി റബ്ബി കബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന. ഉപദേശകനിൽ ഉണ്ടാവേണ്ടതായ ഗുണങ്ങൾ ഉണ്ടാവുക. ആ ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ അവനിൽ ആ നല്ല നിലക്കുള്ളതായ നസീഹത്തുകളും അവനിൽ നിന്നുണ്ടാവുമ്പോൾ ഒരു നിലക്കുള്ളതായ നിർബന്ധം നിർബന്ധിക്കാത്ത നിൽക്ക് അതിലേക്ക് സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കും. അങ്ങനെ ആകർഷിച്ചുകൊണ്ടിട്ട് ഹൃദയത്തിൽ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി വന്നാൽ മതി എന്നാണ്. അല്ലാതെ നിർബന്ധിച്ച ഒരാളെ മുസ്ലിമാക്കി അവൻ്റെ ഹൃദയത്തിൽ അതിന് അവൻ അതിനുള്ള വിശ്വാസം ഇല്ലാന്ന് നിൽക്കുക, എന്നാ ഇസ്ലാമോണ്ട് എന്ത് കാര്യം? അപ്പൊ നിർബന്ധിച്ചുകൊണ്ടുള്ളതായ ഇസ്ലാമിൻ്റെ മേലിൽ, നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മേലിൽ ആരും ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിൽക്ക്. ഇത് യഥാർത്ഥത്തിൽ ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കാൻ ഒരു ഖുർആൻ പണ്ഡിത, ഒരു ഖുർആന്റെ വ്യാഖ്യാനത്തിനുള്ള അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയ ഒരാൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയും. ലാ ഇക്രാഹ ഫിദ്ദീൻ, വിശുദ്ധ ദീനിൽ പ്രവേശിക്കുന്നതിൽ ഒരു നിൽക്കുള്ളതായ ഒരു നിർബന്ധിതം അവസ്ഥയും ഉണ്ടാക്കാൻ പാടുള്ളതല്ല. ഈ ആയത്തിറങ്ങാൻ ഒരു പ്രത്യേക സംഭവമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടുകയാണ്. ഇപ്പൊ ഈ ലൗ ജിഹാദ് അതുപോലെ തന്നെ നാക്കൗട്ടി ജിഹാദ് എന്നൊക്കെ പറയുമ്പോഴേ ഇത് ഇറങ്ങാണ്ടായത് ഒരു പ്രത്യേക സംഭവമാണ്. ഈ ആയത്ത് ഇറങ്ങാൻ അതിൻ്റെ ഇറങ്ങാണ്ടായത് ഒരു പ്രത്യേക, ഈ ആയത്ത് അവതരിക്കാനുള്ളത് ഒരു പ്രത്യേക സംഭവമാണെങ്കിലും ഈ ആയത്ത് അത് ഖിയാമന്നാൾ വരെയുള്ള എല്ലാവർക്കും ബാധകമാണ്, ഏത് മുസ്ലിമീങ്ങൾക്കും ബാധകമാണ്. ഈ നിർബന്ധിത അവസ്ഥ നിർബന്ധിച്ചുകൊണ്ട് ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇറങ്ങാനുള്ള കാരണം, ആയത്ത് അവതരിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, അന്ന റജുല മിനൽ അൻസാർ ഖാൻ ലഹു ഇബ്നാനി തനസറ, അൻസാറുകൾപ്പെട്ടതായ ഒരു സഹാബി, അയാൾക്ക് രണ്ട് മക്കളുണ്ടായി. ആ രണ്ട് മക്കളെ അവര് ക്രിസ്തീയ മതം വിശ്വസിച്ചു.
അതവർ ക്രിസ്ത്യാനികളാവാനുള്ള കാരണം എന്താ? അല ഐദി തുജാരിൻ നസറാനിയീന ഹമലു സബീബം മിന ശാം. ശാമിൽ നിന്നിട്ട് കച്ചവട ആവശ്യാർത്ഥം മുന്തിരിയായിട്ട് മുന്തിരി കച്ചവട ആയിക്കൊണ്ട് വന്ന ഉണക്കമുന്തിരിൻ്റെ കച്ചവടം ചെയ്തിരുന്നതായ രണ്ട് കുറച്ച് കച്ചവടക്കാർ, ക്രിസ്ത്യാനികളാവുന്ന കച്ചവടക്കാർ. അവർ നമ്മളിപ്പോൾ ഈ ഇവിടെ ലവ് ജിഹാദ് എന്നൊക്കെ പറയണത് പോലെ ഇതിന് പിന്നെ കച്ചവട ജിഹാദ് എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. അന്ന് അന്ന് റസൂദാൻ്റെ കാലത്ത് അങ്ങനെ ഒട്ടും പ്രയോഗിച്ചിട്ടുമില്ല. സ്വാഭാവികമാണ്, രണ്ട് കച്ചവടക്കാർ കുറേ കുറച്ച് കച്ചവടക്കാർ മദീനത്തേക്ക് കച്ചവടത്തിന് വന്നു. കച്ചവടത്തിന് വന്നപ്പോൾ അവരെ പിന്നെ മുന്തിരി കച്ചവടത്തിലാണ് വന്നത്. ആ പിന്നെ ഉണക്കമുന്തിരി വിൽക്കുമ്പോൾ ഇവർ ഈ ഒരു സഹാബിൻ്റെ രണ്ട് മക്കൾ, അവർ മുസ്ലിമീങ്ങളായിരുന്നു, അവരും തമ്മിൽ വലിയ രോഗിയായി. രോഗിയായപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിക്കുകയോ എന്താ ചെയ്തതെന്ന് അതിനെ പറ്റി നമ്മൾ അത് ഏത് നിലക്കാണ് അവർ ക്രിസ്ത്യാനി ആയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ രണ്ട് കുട്ടികൾ ക്രിസ്ത്യാനികളായി. ഈ കുട്ടികൾ ക്രിസ്ത്യാനികളായപ്പോൾ ഈ സഹാബി വന്ന് റസൂലിനോട് പരാതി പറഞ്ഞു, ഇതാ എൻ്റെ രണ്ട് മക്കള് ഈ ഷാമെന്ന് സിറിയെന്ന് കച്ചവടത്തിൽ വന്ന രണ്ട് കുറച്ച് ക്രിസ്ത്യാനികൾ മുഖേന അവർ എന്തായിട്ടുണ്ട്, അവർ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ അവരെ കൂടെ പോകാണ്, ഇവരെ ഞാൻ ഇവിടെ പിടിച്ചു വെക്കും, അവർ രണ്ടാമത് ഇസ്ലാമിലേക്ക് എന്നെ നിർബന്ധിച്ചു കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, ഈ ആയത്ത് അവതരിക്കുന്നത് അപ്പോഴാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ. പക്ഷെ ആ സംഭവത്തിനെ പറ്റി ഇന്ന് പറയപ്പെടുന്നത് പോലെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു ജിഹാദ് ലവ് ജിഹാദ് എന്നോ അല്ലെങ്കിൽ നാക്കോട്ടിക്ക് ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല. ഇവിടെ മയക്ക് വന്ന് കച്ചവടം ചെയ്യണവർ ആ മയക്ക് മരുന്നിൽ കൂടി അവന് ഇഷ്ടപ്പെട്ട വീട്ടിലെ, അതാർക്കും ചെയ്യാതെ മുസ്ലിമീങ്ങൾക്ക് മാത്രം പറ്റുന്നൊരു പണിയൊന്നുമല്ല. അത് മുസ്ലിമീങ്ങളും ചെയ്യുന്നുണ്ടാവും, ഹിന്ദുക്കളും ചെയ്യുന്നുണ്ടാവും, ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ടാവും. ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്തുകൊണ്ട് ക്രിസ്തു മതം അതിന് എന്ത് ഉത്തരവാദിയാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ചെയ്തുകൊണ്ട് ഹിന്ദുമതം അതിന് ഉത്തരവാദിയാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ചെയ്തുകൊണ്ടിട്ട് ആ മുസ്ലിം ഇസ്ലാം അതിന് ഉത്തരവാദിയാണോ? അല്ല, ഒരിക്കലല്ല. കാരണം ഇവിടെ മതത്തിൻ്റെ അനുയായികൾ ചെയ്യുന്നതല്ല, ചെയ്യുന്നത് മുഴുവനും ഓരോ മതത്തിൻ്റെയും ആ തത്വങ്ങളും അതിൻ്റെ പിന്നെ നിയമങ്ങളും അതിൻ്റെ മറ്റുള്ളതായ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ചല്ല. അപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും മയക്ക് മരുന്ന് കൊടുത്തു കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ ക്രിസ്ത്യാനിനെയോ അല്ലെങ്കിൽ ഹിന്ദു ഒരു പെണ്ണിനെയോ ഒക്കെ ചിലപ്പോൾ തട്ടിയെടുത്തതായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു പെണ്ണിനെയൊക്കെ തട്ടിയെടുത്തതായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു ഹിന്ദു അങ്ങനെ ചെയ്തതായിട്ടുണ്ടാവാം. അത് ഉണ്ടാവാം, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. ഇത് ഒരു മതത്തിൻ്റെ മേലിൽ ഒന്നായിട്ട് ആക്ഷേപിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി അന്ന് പറയുന്നല്ലോ, ഇവിടെ കച്ചവട ജിഹാദ് എന്ന്, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ മാതിരിക്ക് കച്ചവടത്തിൻ്റെ ജിഹാദാണ് അന്നുണ്ടായത്. അപ്പം അത് അങ്ങനെ ചില ഈ മതത്തിൽ കൂടിയ ആളുകൾ ചിലപ്പോൾ ആ മതത്തേക്ക് പോകും, ആ മതത്തിൽ കൂടിയവർ ഈ മതത്തേക്ക് പോകും. അതൊക്കെ ഈ മതം എന്ന് പറഞ്ഞാൽ ആ മതത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരുത്തരും യഥാർത്ഥത്തിൽ അന്ന് എല്ലാ നിലക്കും അവരെ നിർബന്ധിച്ചുകൊണ്ട് ഇങ്ങോട്ട് മടക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനുള്ള കഴിവൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് മദീനത്ത് നബിയും സഹാബത്തുള്ളത്. ഇസ്ലാമിക ഭരണം അവിടെ എന്തായി? അത് വളർന്ന് പന്തലിച്ചു. അത് മറ്റുള്ള പല രാജ്യങ്ങളിലേക്കും നിസല്ലാ അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നേതാക്കന്മാർക്കും അവിടുത്തെ രാജാക്കന്മാർക്കും അവിടുത്തെ പിന്നെ ഭരണകർത്താക്കൾക്കൊക്കെ ഇസ്ലാമിൻ്റെ സന്ദേശത്തിൽ എഴുത്തു കൊടുത്തയച്ചു. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും പല ആളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് പന്തരിച്ച് വളരെ ശക്തപ്പെട്ടു വരുന്നതായ ഒരു സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. എന്നാൽ ആ സംഭവം ഉണ്ടായ സമയത്ത് എന്നാൽ അവരെ നിർബന്ധിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് ആക്കിക്കൂടിയതോ? അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ആ രണ്ട് ആളുകളെ അവിടെ പിടിച്ച് കെട്ടിയിട്ടൂടെ, അവരെ അറസ്റ്റ് ചെയ്തുകൂടെയെന്ന്? അപ്പോഴാണ് വിശുദ്ധമാവുന്ന ഈ ആയത്ത് അവതരിക്കുന്നത്, ലാ ഇക്രാഹ ഫിദ്ദീൻ. അത് സന്മാർഗം മറ്റ് സന്മാർഗമല്ലാത്തതൊക്കെ ദുർമാർഗമൊക്കെ ഏതാന്നുള്ളത് വളരെ വ്യക്തമായ നിലക്ക് അതിനെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ അവനിഷ്ടമുള്ളതായ ഒരു മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവനെ നിർബന്ധിച്ചുകൊണ്ട് നമ്മളെ ഈ മതത്തിലേക്ക് ആരെയും കടത്തേണ്ട ആവശ്യമില്ല. അപ്പം അത് ലവിൽ കൂടി കടത്തേണ്ട ആവശ്യമില്ല, മറ്റുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് കടത്തേണ്ട ആവശ്യമില്ല.
പക്ഷെ ഇങ്ങനത്തെ ഒരു ശൈലി ഇസ്ലാമിലില്ല. അപ്പൊ ജിഹാദ് എന്നുള്ള ഒരു അറബി പദമായത് കൊണ്ടിട്ട് ഈ പദത്തിന് ഉപയോഗിച്ചുകൊണ്ട് ലൗ ജിഹാദ് അല്ലെങ്കിൽ നാക്രോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ മേലിൽ ആക്ഷേപിക്കപ്പെടാൻ ആക്ഷേപിക്കപ്പെടുന്ന ഈ അവസ്ഥ, ഇത് ആരിൽ നിന്നുണ്ടാവുകയാണെങ്കിലും അത് ഒഴിവാക്കണം എന്ന് പറയണം. കാരണം ഹൃദയത്തിലേക്ക് വിശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഹൃദയ വിശുദ്ധി ഇവിടെ ഉണ്ടാക്കി തീർക്കണ സംഗതി എന്താ? ആ വിശുദ്ധിയിൽ നിന്നാവണം ഇവിടെ സ്നേഹം ഉണ്ടാവേണ്ടത്, അതിൽ നിന്നാവണം മതങ്ങൾ തമ്മിലുള്ളതായ സൗഹാർദ്ദങ്ങൾ ഉണ്ടാവേണ്ടത്, അതിൽ നിന്നാണ് പരസ്പര ബഹുമാനങ്ങൾ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഓരോ മതങ്ങളും ആ മതങ്ങളിലേക്ക് എങ്ങനെ ക്ഷണിക്കണം, ആ ക്ഷണിക്കേണ്ടതായ രൂപങ്ങളൊക്കെ ഓരോ മതത്തിനും അതിൻ്റേതായ പല രീതികളുണ്ടാവും. ഇസ്ലാമിലേക്ക് എങ്ങനെ ക്ഷണിക്കണം അതിനെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായ നിൽക്ക് പ്രതിപാദിച്ചു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന. പിന്നെ പല ആളുകളും കൂടി താമസിക്കുന്ന രാജ്യങ്ങളിൽ, നമ്മളെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ, ഏതെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ട ഓരോ മുസ്ലിമിനും അവയ്ക്ക് മറ്റൊരുത്തൻ്റെ പേരിൽ തോക്കെടുത്തു പോകാനോ, അതൊന്നും ഇസ്ലാം എന്നല്ല ഇസ്ലാമിക നിയമങ്ങളെ അനുവദിക്കണില്ല. അത് നമ്മൾ ഏതെങ്കിലും ഒരു തപ്പ് ഇസ്ലാമികമായിട്ട് തെറ്റാവുന്ന ഒരു സംഗതി, ഇവിടെ ഒരുത്തരം കള്ളുപിടിച്ചു എന്നാൽ കള്ളുപിടിച്ചതിനൊരു ശിക്ഷ ഉണ്ട്. ആ ശിക്ഷ ഇവിടെ കള്ളുപിടിക്കുന്നവരെ നടപ്പിൽ വരുത്താൻ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അവരോട് അങ്ങനത്തെ ഒരു കൽപ്പന ഇല്ല. നമ്മളോട് കള്ളുപിടിച്ചവനെങ്കിൽ കൊണ്ടുപോയിട്ട് ഇത്ര അടി അടിക്കണം, ഇസ്ലാമിനുണ്ടല്ലോ ഇഞ്ചി പിടിച്ചവരെ അടിച്ചോ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇപ്പം നമസ്തകളെ ജമിയത്തുലമ്മ തന്നെ അങ്ങനെ നിയമം ഞങ്ങൾ കള്ളുപിടിച്ചവരൊക്കെ നമ്മൾ പിടിച്ചടിക്കണം, അല്ലെങ്കിൽ വ്യഭിചരിച്ചവരെ നമ്മൾ എന്താക്കണം, അവർക്ക് അത് വ്യഭിചരിച്ചവൻ വിവാഹം ചെയ്തവനാണെങ്കിലും വിവാഹം ചെയ്യാത്തവരാണെങ്കിലും ഇന്നെ നിൽക്കൊക്കെയുള്ള ശിക്ഷകളുണ്ട്, ഈ ശിക്ഷ നടപ്പിൽ വരുത്തണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പാടില്ല, പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇസ്ലാം മതം വളരെ അത് വിശാലമായ ഒരു മതമാണത്. ഇതൊക്കെ നടപ്പിൽ വരുത്തേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും ഇന്ത്യ പോലത്തോ അല്ലെങ്കിൽ മറ്റുള്ള സമ്മിശ്രായകൊണ്ട് പല ആളുകളും ജീവിക്കുന്നതായ ഒരു രാഷ്ട്രത്തിൽ അങ്ങനത്തെ സംഗതികളൊന്നും ഒരു മുസ്ലിമിൻ്റെ വെക്കുന്ന ഉണ്ടാവാൻ പാടില്ല. അവൻ അവൻ്റെ ഇസ്ലാമിൻ്റെ അവൻ്റെ ആചാരങ്ങളും അവൻ്റെ നിയമങ്ങളൊക്കെ അവൻ്റെ മറ്റ് വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് അവിടെ ജീവിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വിശുദ്ധ ഖുർആനിൽ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലാ യൻഹാകുമുല്ലാ അനില്ലദീന യുഖാതിലൂകും ഫിദ്ദീൻ വല യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. ഈ ആയത്ത് അവതരിക്കുന്നതിൽ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. എന്താ പ്രത്യേക പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, മഹാനാവുന്ന പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൾ ആയിഷ റളി റസൂലുള്ളാഹിൻ്റെ പത്നിയാവുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ജേഷ്ഠത്തി അസ്മാഉ ബിന്ത് അബീബക്കർ റളിയല്ലാഹു തആല അൻഹ. ഈ അസ്മാഉ റളിയല്ലാഹു തആല അൻഹ അവരെ അവരമ്മ പിന്നെ ഇസ്ലാം മതം വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അവരമ്മ ഇസ്ലാം മതം വിശ്വസിക്കാത്ത ഒരു അമുസ്ലിമത്താവുന്ന ഒരു സ്ത്രീയായി. അപ്പോൾ അവിടെ നിന്ന് റസൂലുള്ളാഹി ഈ ഉമ്മ ഈ മകൾക്ക് കുറേ പിന്നെ സമ്മാനങ്ങളും ഏറ്റ് വന്നു, കുറേ പഴവർഗ്ഗങ്ങളും മറ്റ് വസ്ത്രങ്ങളൊക്കെ ഏറ്റ് മകൾക്ക് കൊണ്ടു കൊടുത്തു. ഈ മകളത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അസ്മാ റളിയല്ലാഹു തആല അൻഹന്റെ ഉമ്മയും ആയിഷ റളിയല്ലാഹു തആല ഉമ്മൻ്റെ ഉമ്മയും രണ്ടും ഒന്നല്ല. ഇത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് വേറൊരു ഭാര്യയിലുണ്ടായിരുന്ന ഒരു ആ സ്ത്രീ ഇസ്ലാമതം വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഈ സ്ത്രീ മകൾക്ക് കുറേ കാഴ്ചകളായിട്ട് വന്നപ്പോൾ സ്ത്രീ സ്വീകരിക്കാൻ തയ്യാറായില്ല ഈ പെണ്ണ്, ഈ അസ്മാ റളിയല്ലാഹു തആല അൻഹ. ഞാനിത് വാങ്ങൂല എന്ന് പറഞ്ഞു. ഞാൻ അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കണം. അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്, ലാ യൻഹാകുമുല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ നിരോധിക്കുന്നില്ല. അനില്ലദീന ലയുഖാതിലുകും ഫിദ്ദീൻ, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധത്തിൽ വരാത്തതായ ആളുകൾ, വലയുഖ്രിജൂകും മിൻ ദിയാരിക്കും നിങ്ങളെ നിങ്ങളെ സ്വദേശങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കാത്തതുമായ ആളുകൾ. നമ്മളൊരു രാജ്യത്ത് താമസിക്കുകയാണ്, ആ രാജ്യത്ത് ഇസ്ലാമതെന്ന് ഇസ്ലാമിൻ്റെ മേലിൽ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി യുദ്ധത്തിൽ വരാത്തവർ, ഇസ്ലാം മുസ്ലിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ജീവിക്കുന്ന ആളുകൾ, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും നിങ്ങളെ സ്വദേശത്ത് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി അവർ ശ്രമിക്കണില്ല. അങ്ങനത്തെ ആളുകളാണെങ്കിൽ ആ തബറൂഹും അവർക്ക് ഗുണം ചെയ്തു കൊടുക്കണം, അവരോട് നീതിപൂർവ്വം പ്രവർത്തിക്കണം. ഇത് വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ആ ആയത്ത് അപ്പോഴാണ് ഇറങ്ങുന്നത്. ഉമ്മ അമുസ്ലിമായ സ്ത്രീ ആയിക്കോട്ടെ,
ആ മുസ്ലിമാവുന്നതായ സ്ത്രീയോട് നീ അവളെ മകൾ എന്നുള്ള നിലക്ക് നീ മാന്യമായി പെരുമാറണം. ഉമ്മ കൊണ്ടുവന്നതായ കാഴ്ചകളും മറ്റുള്ള സമ്മാനങ്ങളൊക്കെ നീ സന്തോഷപൂർവ്വം സ്വീകരിക്കണം. ആ ഉമ്മാനെ വെറുപ്പിക്കുന്നതായ ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല. മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രമുഖനാണ്, അറിയപ്പെടുന്ന ഫഖീഹാണ്. അവർ അവരെ വീട്ടിൽ ആടിനറക്കുമ്പോൾ മൂപ്പരെ വീട്ടിലുള്ളതായ മൂപ്പരുടെ ആ ഹാദിം മൂപ്പർക്ക് അവിടെ വീട്ടുപേര ചെയ്യുന്ന അവനോട് ചോദിക്കും, അഹ്ദൈത്തലി ജാരിന അഹ്ദൈത്തലി ജാരിന അഹ്ദൈത്തലി ജാരിന യഹൂദിയെ, യഹൂദിയാവുന്ന നമ്മളൊരു അയൽവാസി ഉണ്ട്, അവനക്ക് നീ ഇത് കൊണ്ടുപോയി അവനക്ക് കൊടുത്തോ, അവനക്ക് നീ ഇത് കൊടുത്തോ, അവനക്ക് ഇത് കൊടുത്തോ എന്ന് പല പ്രാവശ്യം ചോദിക്കുന്ന. അപ്പൊ ഒരു യഹൂദി നമ്മളടുത്ത് താമസിക്കേണ്ടത് വിചാരിച്ചിട്ട് ആ യഹൂദിക്ക് നമ്മളെ വീട്ടിലുണ്ടാവുന്ന എന്തെങ്കിലും പ്രത്യേകമാവുന്നതായ സദ്യകളോ അല്ലെങ്കിൽ പ്രത്യേകമാവുന്നതായ ഒരു അറവുകളൊക്കെ നടത്തിയാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് കൊടുക്കണം. ഇത് അവിടെ ഒരു ആടിന് എല്ലാവർക്കും കൂടി ആടിൻ്റെ മാംസം ആടോ തീർച്ചയായും ഒന്നും അർത്ഥമല്ല. അപ്പോൾ അത് എല്ലാവർക്കും കൂടി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അർത്ഥതാണ്, അവരെ വീട്ടിൽ കഴിക്കാൻ വേണ്ടി അർത്ഥതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഭാഗം ആ അടുത്ത യഹൂദി കൊണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് നീ കൊടുത്തോ കൊടുത്തോ എന്ന് ഒരു വട്ടമല്ല ചോദിക്കണത്, രണ്ട് മൂന്ന് വട്ടം ചോദിക്കുകയാണ് നീ കൊടുത്തോ നീ കൊടുത്തോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ ഒരു അയൽവാസിയാവുന്ന യഹൂദിൻ്റെ മകൻ അവന് അസുഖമായി കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സന്ദർശിക്കാൻ പോയി. ഇതാണ് ഇസ്ലാമിൻ്റെ മതമൈത്രി. ഇസ്ലാം മറ്റുള്ള മതങ്ങളോട് ഇസ്ലാം കാണിക്കുന്നതായ സൗഹാർദ്ദത ഉള്ളത്. അപ്പൊ ഈ ഒരു ആയത്ത് ഇങ്ങനെ ഇത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന ഇമ്മത്ത് രേഖപ്പെടുത്തിയത് എന്താ, ഇന്നല്ലാഹ യുജീസുലിൽ മുസ്ലിമീന അൻ യുഹ്സിനു മുആമലത്ത മല്ലം യുഖാതിലുഹും മിമ്മൻ ലൈസു അലാ ദീനിഹിം. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളാവുന്ന ആളുകൾക്ക് ഇതാ അനുമതി കൊടുക്കണം, അൻ യുഹ്സിനു മുആമലത്ത മല്ലം യുഖാതിലുഹും, അവരോട് യുദ്ധത്തിൽ വരാതെ അവരോട് സ്നേഹത്തിൽ കഴിച്ചു കൂടുന്നതായ ആളുകളാണെങ്കിൽ അവരോട് നല്ലതിൽക്ക് അങ്ങോട്ട് പെരുമാറണം. മിമ്മൻ ലൈസു അലാ ദീനിഹിം, അവരെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ലാത്തവർ അവരോട് യുദ്ധത്തിനോ മറ്റോ വരണില്ല, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ്. എന്നാൽ അവരോട് എന്താക്കണം എന്നറിയോ, അവരോട് നല്ല മമതയിലും സ്നേഹത്തിലും അങ്ങോട്ട് പെരുമാറണം. മാതാമു ലഞ്ഞക്കൂനു മിമ്മൻ തആമറു അലാ ഇഖ്റാജിഹിം, ആ മുസ്ലിമീങ്ങൾ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതായ നിലക്കുള്ള അതിനുവേണ്ടി ആലോചന നടത്താത്ത ആളുകളാണെങ്കിൽ അവരോട് നല്ല നിലക്കാണ് നിങ്ങൾ പെരുമാറേണ്ടത്. അതിൽ നീതിപൂർവ്വമാണ് അവരോട് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, ബന്ധം ഉള്ളതായ സഹവർത്തിത്വം നിങ്ങൾ നിലനിർത്തിപ്പോണ്ടത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം കൽപ്പിക്കണമെന്നാണ് നീതി എന്നുള്ളത്. ഇഹ്സാൻ, എല്ലാ ആളുകളിലേക്കും അവരോട് ചെയ്യാൻ പറ്റുന്നതായ ഗുണങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ ഗുണങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയും ചെയ്യും. മയ്യത്തസിഫു ബി ആതൈനി സിഫത്തൈനി, ഈ നീതി കൊണ്ട് കൽപ്പിക്കുക, നീതി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ എന്തുകൊണ്ട് കൽപ്പിക്കുക, പിന്നെ നന്മ കൊണ്ട് കൽപ്പിക്കുക, ആ നന്മകൾ ചെയ്യുന്ന ആളുകൾ, ഈ രണ്ട് സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടും. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൻ്റെ അവസാനമായും കൊണ്ട് മഹാന്മാരാകുന്നതായ അയ്മത്ത് വ്യാഖ്യാതാക്കൾ, ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ആളുകളല്ല, വ്യാഖ്യാനിക്കാൻ അർഹതയുള്ള അതിൻ്റെ വ്യാഖ്യാനത്തിന് ആവശ്യമാവുന്ന മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ കൊണ്ട് പിന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വ്യാഖ്യാനിച്ച ആളുകൾ, അവരെന്താ പറയുന്നത്, വഫി ഹാദാ ഇഷാറു ബിഅന്ന അലൈന അൻ ഉഹ്സിന മുആമലത്ത മൻ യുഖീമൂന മഅനാ ഫീ ദിയാരിന മിമ്മൻ ലൈസു അലാ ദീനിന. ഈ ആയത്തിൽ വളരെ വ്യക്തമായ നിൽക്കുള്ളതായ ഒരു അറിയിപ്പുണ്ട്. ബിഅന്ന അലൈന, മുസ്ലിമീങ്ങളാവുന്ന നമുക്ക് നിർബന്ധമാണ്, അൻ ഉഹ്സിന മുആമലത്ത മൻ യുഖീമൂന മഅനാ ഫീ ദിയാരിന, നമ്മുടെ നാട്ടിൽ നമ്മളോട് കൂടെ താമസിക്കുന്നവർ, അത് മുസ്ലിമാവട്ടെ അത് മുസ്ലിമാവട്ടെ അതല്ല നീ ക്രിസ്ത്യാനി ആവട്ടെ അതല്ല മറ്റുള്ള ഹിന്ദു ആവട്ടെ അതല്ല ബുദ്ധമതക്കാരനാവട്ടെ ഏത് മതക്കാരനായാലും വേണ്ടില്ല, അവരോട് നമ്മൾ നന്മയിൽ പെരുമാറണം. മിമ്മൽ ലൈസുവാൽ, അവ നമ്മളെ ദീനിൽ പെടാത്തവരാണെന്ന് വെക്കുക, എന്നാലും അവരോട് നമ്മൾ നന്മയിൽ പെരുമാറണം.
അവരോട് നമ്മൾ നല്ല നിലക്കുള്ളതായ പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളൂ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവസാനം അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നുള്ളതായ ഒരു പ്രത്യേക തത്വം മഹാന്മാരാവുന്നതായ അയിമത്ത് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഏതെങ്കിലും നിലക്കുള്ളതായ ഒരു പിന്നെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൂട്ടുന്നതായ ഒരു പണിയില്ല, ഒരു പണിയില്ല. അപ്പൊ നമ്മൾക്കൊക്കെ അറിയാം, നമ്മളെ വീട്ടിലൊക്കെ മുമ്പ് മുസ്ലിങ്ങളാവുന്ന പലരും പല ഇവരും മറ്റൊക്കെ ജോലി ചെയ്യും. ഈ ചില ആളുകളൊക്കെ ഞങ്ങളൊക്കെ കുട്ടികൾ പഠിക്കണം, ഞങ്ങൾക്ക് എൻ്റെയൊക്കെ വാപ്പൻ്റെ മംഗന്മാർ അമ്മായിമാരെ അമ്മായികളൊക്കെ ഖുർആൻ പഠിക്കണത് ഒപ്പയിരുന്ന് വലും കേൾക്കും, അത് ഇവർ ഖുർആൻ ഒന്നും. അതിന് ചില ആളുകളൊക്കെ ഇസ്ലാം മതത്തിലേക്ക് വരട്ടേന്ന് നമ്മളോട് ചോദിച്ചു. നമ്മൾ വിദ്യാഭ്യാസമൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മൾ തന്നെ നിർബന്ധിച്ച് തീ കൂട്ടില്ല. ഈ അനക്കിഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വാപ്പ അച്ഛനോടും അമ്മനോടൊക്കെ പോയി പറയും, ഓലൊക്കെ സ്വന്തം തരികയാണെങ്കിൽ നമ്മളതിനോട് വേണ്ടി ചെയ്തുതരാം, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ നിന്നിരുന്ന ഒരാൾ മുസ്ലിമായിരുന്നു. അയാൾ നമ്മളെ ഒരു നമ്മളിൽ നിന്നുള്ള ഒരു അംഗം പോലെ, അതോടുകൂടെ അയാളെ കുടുംബങ്ങളുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടിട്ട് അയാൾ ജീവിച്ചു പോന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നും നിർബന്ധിച്ചുകൊണ്ട് കൂട്ടുകയല്ല, നിർബന്ധിച്ചുകൊണ്ട് കൂട്ടേണ്ട ആവശ്യമില്ല. എന്താ അപ്പം അതിൻ്റെ ആവശ്യം? നിർബന്ധിച്ചുകൊണ്ട് കൂട്ടിയാൽ ശരിയാവൂല്ലും. കാരണം എന്തുകൊണ്ട്? അവൻ്റെ മനസ്സിൽ ഇസ്ലാമില്ലല്ലോ, അവൻ്റെ ഹൃദയത്തിൽ ഇസ്ലാമില്ല. ആ നിർബന്ധത്തിന് വൈപ്പെട്ട് കൊണ്ടിട്ടാണ് അവൻ അതിലേക്ക് വരുന്നത്. അതാണ് ഇഷ്ടമുള്ള ഒമൻ ഷാഫ് അല്ലി ഉബിൻ ഒമൻ ഷാഫ് അല്ലി ഫുർ. ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവൻ അവൻ മറ്റു പദത്തിൽ വിശ്വസിക്കട്ടെ, അല്ലെങ്കിൽ ഈ പദത്തിന് അവിശ്വസിക്കട്ടെ, ഒരു കുഴപ്പമില്ല. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ നോക്കാം, മരണം മരണാന്തര ജീവിതമൊക്കെ ഉണ്ട് ഇത് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതികൾ, ഒന്ന്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഏത് മതത്തിൻ്റെ ആളുകളാണെങ്കിലും ആ മതത്തിൻ്റെ ആളുകൾ അവരെ പ്രസ്താവനകൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം അവരെ പ്രസ്താവന നടക്കേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ആ പ്രസ്താവനകൾ മതസൗഹാർദ്ദം തകർക്കണ നിലക്കുള്ള ഒരു വാക്ക് പോലും അതിൽ വരാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ സമസ്തയുടെ ജമിയത്തുലമയ്ക്ക് ഒരു ഞങ്ങളൊരു റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രസ്താവന കൊടുക്കുക, 2, 3, 4 വട്ടം അത് പരിശോധിച്ച് അതിൽ ഏതെങ്കിലും ഒരു വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും നിലക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം, അതൊരു മറ്റുള്ള മതസ്ഥർക്ക് എന്നല്ല നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് തന്നെ ഒരു പ്രയാസം ഉണ്ടാകുന്ന വാക്കുണ്ടെങ്കിൽ ആ വാക്കുകൾ വരെ അതിൽ നിന്ന് മാറ്റി കൊണ്ടിട്ട് അതിൻ്റെ സ്ഥാനത്ത് അനുയോജ്യമായ മറ്റുള്ള വാക്കുകൾ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കൽ. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവർ ഒരിക്കലും മതവികാരം ഇറക്കി പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിനെ ആക്ഷേപിക്കുകയോ അതിശയിപ്പിക്കുകയോ, എന്തിനാ ഈ മതങ്ങളെ ആക്ഷേപിക്കാൻ പോണ്? എല്ലക്കും ദീനക്കും വലിയ ദീൻ, നമ്മളെ സിദ്ധാന്തം അതാണ്, നമ്മളെ അടിസ്ഥാന തത്വം അതാണ്. അപ്പോൾ അവരെ മതം അനുസരിച്ച് ഒരു മതത്തിനെ നിന്ദിയാക്കേണ്ടതല്ലോ, നിന്ദിച്ചുകൊണ്ടല്ല മറ്റൊരു മതത്തിനെ വളർത്തേണ്ടത്. ഒരു മതത്തിൻ്റെ മേൽ എന്തെങ്കിലും നിലക്കുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടല്ല നമ്മളെ മതത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. അതാണ് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന എന്ന് പറഞ്ഞത്. മറ്റൊരു മതത്തിനെ ആക്ഷേപിച്ചുകൊണ്ടാവരുത് നീ ഇസ്ലാമിലേക്കുള്ള നീ ആളുകളെ ക്ഷണിക്കേണ്ടത്. അത് വളരെ അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരു മതത്തിനിക്ക് ഏതെങ്കിലും നിലക്കുള്ളതായ വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാവരുത്. അപ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഏത് മതത്തിൻ്റെ ആളുകളാണെങ്കിലും ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ്. അവരുടെ പ്രസ്താവനകളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവുക. മറ്റൊരു മതത്തിനെയോ മറ്റൊരു പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെയോ ഒരിക്കലും നോയിപ്പിക്കുന്നതായ ഒന്ന് ഉണ്ടാവാൻ പാടില്ല. ഇത് എല്ലാ മതങ്ങളെയും തത്വമാണ്. അപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഈ മതങ്ങൾ ഈ തത്വം ഉണ്ടാക്കണം എപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കണം. മറ്റൊന്ന്, നമ്മൾ പരസ്പരം മതങ്ങൾ തമ്മിൽ ഈ അകൽച്ച ഉണ്ടാവാൻ പാടില്ല. ഓരോരുത്തർക്കും അവരവരെ മതം, ആ മതം ഏറ്റവും വലുതായിരിക്കും. പക്ഷേ അകൽച്ച ഉണ്ടാവാതിരിക്കാനുള്ളതായ വല്ല പിന്നെ സംഗമങ്ങൾ, ഇപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ഫാദറുണ്ട്, ഇവിടെ സ്വാമിയുണ്ട്, ഇതേമാതിരിക്കുള്ള വേദികൾ മതസൗഹാർദ്ദം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഫാദറോടും സ്വാമിനോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ്, നമ്മളെല്ലാവരും സംഘടിച്ചു കൊണ്ടിട്ട് ഇതൊരു ബാഹ്യമായ പ്രകടനമായാൽ പറ്റില്ല, ഹൃദയത്തിൽ നിന്നുണ്ടാവണം, നിങ്ങളെ ഹൃദയത്തിൽ നിന്നുണ്ടാവണം, ഞങ്ങളെ ഹൃദയത്തിൽ നിന്നുണ്ടാവണം. നമ്മൾ ഈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കൂടിക്കൂടി നമ്മൾ കൂടിക്കൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സന്ദേശം ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ എത്തിക്കണം. ഇത് നമ്മൾ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടകരമാവുന്ന പല അവസ്ഥകളുമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, ഇസ്ലാമിൽ ലോ ജിഹാദ് അല്ലെങ്കിൽ നാർക്കോട്ടിക്ക് ഈ പദങ്ങളൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ജിഹാദിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്,
ജിഹാദ് ജിഹാദ് എന്ന് പറഞ്ഞാൽ വെറും യുദ്ധം ചെയ്യാന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ അവൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവൻ്റെ വിശ്വാസങ്ങൾ എന്താക്കുക, നിലനിർത്തുക. അത് ചിലപ്പോൾ ഷെയ്ത്താനോട് പിശാചിനോടുള്ള ലൗലാ അന്ന ശയാത്തീന യഹുമൂനാല കുലൂബി ബനി ആദം ലന ദറുവില മലക്കൂത്തി സബാവാത്ത്. ഷെയ്ത്താൻ പിശാച്ച് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ മേലിൽ ആധിപത്യം ചൊലുത്തി, ആ അന്നൽക്ക് ആധിപത്യം ചൊലുത്തിയിട്ടില്ലെങ്കിൽ മനുഷ്യനിക്ക് ഇവിടെ ലോകത്തുള്ള സർവ സവിശേഷതകളും ലോകത്തുള്ള ലോകത്തിൻ്റെ സർവ്വരഹസ്യങ്ങളും നോക്കിക്കാണാൻ പറ്റുന്നതൽക്ക് അവൻ്റെ ഹൃദയം അന്നൽക്ക് വികസിച്ചു പോകുക. അങ്ങനെ വികസിപ്പിച്ചവരാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മതസൗഹാർദ്ദം, ആ മതസൗഹാർദ്ദം ഇവിടെ ഉണ്ടാക്കുക. ആ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നതിനോട് കൂടെ തന്നെ ശൈത്താനിയാവുന്നതായ പിശാചിൻ്റെ ആധിപത്യം, അതിനൊക്കെ നമ്മൾ അടിമപ്പെടുമ്പോഴാണ് ഈ ഹൃദയത്തിനേക്ക് ശുദ്ധിയില്ലാതെ അവർ. അപ്പം ഹൃദയത്തിലെ ശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നം, അതൊരു ജിഹാദാണ്. ശൈത്താനിയ അതുപോലെ തന്നെ സ്വന്തം ശരീരം, ആ ശരീരത്തിൻ്റെ പ്രത്യേകമാവുന്ന ഇച്ഛകളുണ്ടാവും. ഉണ്ടോ, നമ്മൾ ശരീരത്ത് കൽപ്പിച്ചതെന്ന് വേറെ, ശരീരത്ത് കള്ളു കുടിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ചു. അവൻ്റെ ശരീരം അവനോട് ഇച്ഛകളെന്താ വെച്ചാൽ കള്ളു കുടിക്കണം, അല്ലെങ്കിൽ അവന് വ്യഭിചരിക്കണം, അല്ലെങ്കിൽ കക്കണം, അങ്ങനത്തെ വൃത്തികേടുകളാണ് അവനോട് എന്താവണത്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ്റെ ദുർമനസ് അവനെ അവനോട് കൽപ്പിക്കണം, അല്ലെങ്കിൽ അവനെ തോന്നിപ്പിക്കുന്നത്. എന്നാൽ അതിനെതിരുള്ളൊരു യുദ്ധമുണ്ട്, അതിനെതിരുള്ള യുദ്ധം നിന്ന് അതിനെ പ്രതിരോധിക്കാം. എങ്ങനെയായാലും ഞാൻ കള്ളുകുടിക്കൂല. ആ നിലക്ക് കള്ളു കുടിക്കാതെ, അല്ലെങ്കിൽ വ്യഭിചരിക്കാതെ, അല്ലെങ്കിൽ കക്കാതെ, അല്ലെങ്കിൽ മറ്റ് ഇസ്ലാം നിരോധിച്ചതായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ആവശ്യമായ നിലക്കുള്ളതായ ഒരു ശക്തമായ പ്രവർത്തനം അവനിൽ നിന്നുണ്ടാവുക, ഇതൊരു ജിഹാദാണ്, ഇതൊരു ജിഹാദം. ഇങ്ങനെ പല നിലക്കുള്ളതായ ജിഹാദുകൾ, മൂന്ന് നാല് ഐറ്റങ്ങളിലായി അതിൽപ്പെട്ടൊരു ജിഹാദ് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഖിതാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ചില യുദ്ധങ്ങളൊക്കെ. ആ യുദ്ധങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് ശരിക്കും അതിനെ പറ്റി മനസ്സിലാക്കി നോക്കിയാൽ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരൊക്കെ അതിനെ സംബന്ധിച്ച് വിലയിരുത്തി അതിൻ്റെ എല്ലാ വശങ്ങളും ശരിക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടിട്ടും അതിനെ വിശദീകരിച്ചു കൊണ്ടും അവർ പറഞ്ഞതെന്താ, അത് ഒരിക്കലും ഒരു പെടുന്നതിനുള്ളൊരു പെടുന്നതിനുള്ളൊരു അറ്റാക്കായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നും കണ്ട് പെടുന്നതിനെ യാതൊരു കാരണമില്ലാതെ ഒരു വിഭാഗത്തെ നശിപ്പിക്കലായിരുന്നില്ല. കാരണങ്ങളുണ്ടായിട്ടാണ് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാം ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് മറ്റൊരു രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യും. ഇവിടെ നമ്മളെ ഇന്ത്യ രാജ്യം യുദ്ധം ചെയ്യുന്നു, മറ്റുള്ള രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണ്? ആ രാജ്യത്തിൻ്റെ അതിൻ്റെ പിന്നെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ അതിൻ്റെ അതിൻ്റെ സംരക്ഷണമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള സംരക്ഷണമായിരിക്കും. ഈ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യുന്നു. ഈ യുദ്ധം ആരെങ്കിലും വർഗീയതയെന്ന് അറിയോ? എന്നതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഇസ്ലാമിൻ്റെ വിശുദ്ധമാവുന്നതായ ആ പ്രചരണത്തിന് വേണ്ടിയല്ല യുദ്ധം ചെയ്തത്. യഥാർത്ഥത്തിൽ പ്രചരണം യുദ്ധമില്ലാത്ത അത് പ്രചരിപ്പിക്കാൻ കഴിയും. അത് ഏതെങ്കിലും നിലക്ക് ഒരു 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 സ്വതന്ത്രം അതിനു വേണ്ടിയല്ല. സ്വതന്ത്രം ഉണ്ടായ സമയത്താണ് യുദ്ധം ചെയ്തത്. സ്വതന്ത്രത്തിന് വേണ്ടിയാണെങ്കിൽ മക്കത്തിന് യുദ്ധം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി സ്വതന്ത്രത്തിന്, അന്നവിടെ സ്വതന്ത്രം ചെയ്യുന്നു. യാ എല്ലാ നിലക്കും അടിച്ചമർത്തപ്പെട്ടവനായിരുന്നു, പക്ഷെ സ്വതന്ത്രത്തിന് വേണ്ടിയല്ല. അത് ഇങ്ങോട്ട് എതിർക്കാൻ വരുമ്പോൾ അവരെ പ്രതിരോധിക്കാന്നുള്ള നിലക്ക് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് വികസിച്ചു, അത് മദീനത്ത് വലിയൊരു പിന്നെ എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളോട് കൂടി ഉണ്ടായ സമയത്ത് തന്നെ മദീനത്ത് മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും നിലക്കുള്ളതായ ഒരു അടിമത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു അടിച്ചമർത്തലൊന്നും അവിടെ ചെയ്യുന്നു. അവിടുത്തെ പ്രമുഖരാവുന്ന എല്ലാ കുടുംബങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു, അങ്ങനെ ഒരു ഭരണം അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ യുദ്ധം എന്നുള്ളത് ഒരിക്കലും വെറുതെ അങ്ങോട്ട് കയറിക്കൊണ്ട് അങ്ങനെ ഇപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാണുന്ന മറ്റുള്ള മതക്കാരെയൊക്കെ കൊല്ലുന്ന ആളുകളാന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ നമ്മളെ കൂടെ എത്ര മുസ്ലിങ്ങൾ നമ്മളെ കൂടെ താമസിക്കുന്നു, റൂമിൽ നമ്മൾ എത്ര ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു. എന്നാൽ നേരം കൊടുക്കുമ്പോഴത്തേന് അവനെ പഠിപ്പിച്ച് പോകുന്നൂടെ, അങ്ങനെ സത്വം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് ഈ പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാവരെയും കൊല്ലാതെ നടക്കുന്ന ആളുകൾ എന്ന് വരുത്തി തീർത്തിക്കാട്. അങ്ങനെ ചില ആളുകളുണ്ടാവും, അങ്ങനത്തെ വികാരം കൊള്ളിക്കണ ചില പ്രസംഗങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ല. അങ്ങനത്തെ ചില നിലക്കുള്ളതായ തീവ്രതയും ഭീകരതയും ഒക്കെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്നതായ ഇസ്ലാമിൻ്റെ മേലിൽ അറിയപ്പെടുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. അത് ഈ ഭീകരവാദികൾ തീവ്രവാദികൾ എന്നത് ഇസ്ലാമിന് മാത്രമല്ല, എല്ലാ പ്രസ്ഥാനത്തിലുമുണ്ട്. ക്രിസ്തീയ മതത്തിൽ ഭീകരവാദികളും തീവ്രവാദികളും ഉണ്ട്, ഹിന്ദു മതത്തിൽ തീവ്രവാദികളും ഭീകരവാദികളും
ഇതുകൊണ്ട് ഹിന്ദുമതത്തിനെ നമ്മൾ അടിച്ച് ആക്ഷേപിക്കാൻ പറ്റുമോ? ക്രിസ്തീയ മതത്തിനെ അടച്ച് ആക്ഷേപിക്കാൻ പറ്റുമോ? അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിനെ നമ്മൾ അടച്ച് ആക്ഷേപിക്കാത്തത് ശരിയല്ല. ആ മതത്തിൻ്റെ അനുയായികൾ എന്നുള്ള ചിലരിൽ അതേപോലെ തന്നെ. അപ്പോൾ ഈ ലവ്ൽ കൂടി ഉള്ള ഒരു ജിഹാദ്, അങ്ങനെ ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ലവ് ചെയ്തുകൊണ്ട് ഒരു പെണ്ണിനെന്താക്കുക, ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം. അതങ്ങനെ ലവ് ചെയ്തവർക്ക് പിന്നെ ഇസ്ലാമിലേക്ക് വരെ ഓളെ കൊണ്ടുവരണമെന്നും ആവശ്യമുണ്ടാവില്ല. അങ്ങനെ ഓനും ഓളും പോയിട്ട് എവിടെയൊക്കെ വേണ്ട തോതിയാസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവസാനം പോലെ എന്തായിട്ടുണ്ടോ ശ്രീവാവും ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവസാനം ചില കുടുംബ പക്ഷാത്തലാണ് ഈ കാരം. ചിലപ്പോൾ അമ്മ പറയും ഓളം കണ്ട് കയറ്റണ്ടാന്ന്. ആ നജ്ജ് ഉമ്മാൻ്റെ മുന്നിൽ നിന്ന് അശ്വതല്ലായില്ലാത്ത ചെല്ലിക്കാളെന്ന് പറയും. അത് ഉമ്മാക്ക് വേണ്ടി ചെല്ലിച്ചാണ്, ഇവളെ യഥാർത്ഥത്തിൽ മുസ്ലിമായിട്ടുണ്ടാവില്ല. അങ്ങനെ ചില ആളുകളൊക്കെ അവിടെ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, അതില്ലാന്ന് നമ്മൾ പറഞ്ഞില്ല. ഉള്ള സത്യങ്ങൾ ഒരിക്കലും നമ്മൾ നിഷേധിക്കില്ല. ഇത് ഇസ്ലാമിൻ്റെ സന്ദേശമല്ല, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശമല്ല, ഇസ്ലാമിക നിയമമല്ല. അതുപോലെ തന്നെയാണ് മയക്കുമരുന്ന് കൂടി. മയക്കുമരുന്നൊക്കെ മുസ്ലിമീങ്ങൾ, കുറേ മുസ്ലിമീങ്ങൾ മയക്കുമരുന്നിൻ്റെ കച്ചവടക്കാരുണ്ട്. മുസ്ലിമീങ്ങൾ മാത്രമാണ്, എല്ലാ ജാതിക്കാരും ഇല്ലേ. മയക്കുമരുന്നിൻ്റെ വലിയ കച്ചവടക്കാരനാരാണ്? അപ്പോൾ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും മയക്കുമരുന്നിൻ്റെ കച്ചവടം ചെയ്യും, പൈസ ഉണ്ടാക്കാൻ ആവശ്യമുള്ളവരൊക്കെ. അത് ചില മുസ്ലിമീങ്ങളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടാവും, കച്ചവടം ചെയ്യുന്നുണ്ടാവും. ഈ മയക്കുമരുന്ന് അവൻ ഉപയോഗിക്കണോണ്ട് അവന് ഇഷ്ടപ്പെട്ടവർക്കും ചിലപ്പോൾ മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ കൂടി ഒരു ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടി അവളെ ഇസ്ലാമതത്തിലേക്ക് നിർബന്ധിച്ച്, ഇസ്ലാമതത്തിലേക്ക് അല്ലെങ്കിൽ അവളെ സ്വമനസ്സോടെ എങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിലക്കുള്ള ഒരു പ്രവൃത്തിയെ, അല്ലെങ്കിൽ അങ്ങനെ ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുന്ന ഒന്നിനെ ഇസ്ലാമതം ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കണില്ല. പ്രോത്സാഹിപ്പിക്കണില്ല എന്നല്ല അതിനെ എതിർക്കുകയാണ് ചെയ്യണത്. കാരണം മയക്കുമരുന്ന് ഇസ്ലാം അനുവദിക്കണ ഒന്നാണോ? അപ്പോൾ ഇസ്ലാം അനുവദിക്കാത്ത ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാമതം കൽപ്പിക്കുമോ? അപ്പോൾ ഏത് ലവ് ജിഹാദാണെങ്കിലും, നാക്കോട്ടിക്ക് ജിഹാദാണെങ്കിലും, ഇങ്ങനത്തെ മറ്റുള്ള ഏത് രൂപത്തിലുള്ള ജിഹാദാണെങ്കിലും, അങ്ങനത്തെ ജിഹാദുകളൊന്നുമല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ജിഹാദ് എന്താ? ഒരു മനുഷ്യർ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ എല്ലാ നിലക്കുള്ള വിശുദ്ധിയും വില നിലനിർത്താൻ ആവശ്യമാവുന്ന നിലക്ക് അവന് ഫിസ്റ്റാസിനോട് യുദ്ധം ചെയ്യേണ്ടി വരും. ആ പിശാചിനോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എടുത്ത പിശാചിനെ വാളയിട്ട് വെട്ടുകയല്ലോ. പിശാച് ശരീരത്തിൽ വന്നുകൊണ്ടിട്ട് നന്മയെ തൊട്ട് നിന്നെ പിന്തിരിപ്പിക്കുമ്പോൾ അതിനെതിരെ നീ പ്രതിരോധിക്കാം. അങ്ങനെ എൻ്റെ തടിൻ്റെ ഇച്ഛകളോട് നീ യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനത്തെ യുദ്ധങ്ങളൊക്കെ ഉണ്ട്. ആ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധക്കളുണ്ടായി, ആ യുദ്ധത്തിലുള്ള ഏറ്റുമുട്ടലുകളൊന്നുമല്ല. യഥാർത്ഥ അങ്ങനത്തെ ചില യുദ്ധങ്ങളും ഇസ്ലാമിലുണ്ടായിട്ടുണ്ട്. ആ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ സൂചിപ്പിക്കപ്പെട്ടതുപോലെ. അത് ഇസ്ലാമത പ്രചരണം ഉദ്ദേശിച്ചു കൊണ്ടല്ല, പ്രചരണത്തിന് യുദ്ധത്തിൻ്റെ ആവശ്യം ചെയ്തു. ജനങ്ങളൊക്കെ അതിലേക്ക് വരില്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അഫ്വാജ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. നബിയുടെ ആ അവസാന കാലഘട്ടത്തിൽ നബിയുടെ മരണത്തിനെ സൂചിപ്പിച്ചു കൊണ്ടിട്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് അത്. ജനങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ ഇസ്ലാമത്തിലേക്ക് വന്നുകൊണ്ടേക്കും. അങ്ങനെ പറയത്തന്നെ ആസയതുഹുല അന്ന് അങ്ങനെ ഉണ്ടായിപ്പോയി. ഇസ്ലാമത അതിൻ്റെ ഒരു ആ ഇസ്ലാമിക രാഷ്ട്രം ഞാൻ പറഞ്ഞല്ലോ, അത് വളർന്ന് വന്തരിച്ച് വന്നപ്പോൾ പല ഭാഗത്തുനിന്നും പല പ്രമുഖരാകുന്ന പല കുടുംബങ്ങളും ആ കുടുംബ നേതാക്കന്മാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. പലരും വന്നപ്പോൾ വളരെ മാന്യമായ നിൽക്കാണ് റസൂല അവരെ ബഹുമാനിച്ചത്. യമൻ എന്നൊക്കെ വന്ന ചില കുടുംബ തലവന്മാരെ അവരെ പരവതാനി വിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. അവർ വരുന്നുണ്ട്, അവരിരിക്കാൻ വേണ്ടി പ്രത്യേക പരവതാനി വിരിച്ചു കൊടുത്തു. ഇതൊക്കെ ഒരു ഇസ്ലാമാവണതിന് മുമ്പാണ്, മുസ്ലിം ആവണതിന് മുമ്പാണ്. അപ്പോൾ ആ നിലക്ക് ഇവിടെ പിന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവേശിക്കാൻ വേണ്ടിയല്ല, അവരെ ഇസ്ലാമിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയല്ല, എണ്ണം കൂട്ടാൻ വേണ്ടിയല്ല ഇവിടെ എന്തായിട്ടുള്ളത്, യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട് പ്രത്യേക ചില ഘട്ടങ്ങളിൽ. അത് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടാവും, ഇവിടെ എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടാവും. ചില കുടുംബങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ചില ആയത്തുകൾ, ചില ഹാദീസുകളൊക്കെ സംശയം വരുന്ന നിലക്കുള്ളതായ ചിലതൊക്കെ ഉണ്ട്. ഇതൊന്നായിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ പറഞ്ഞതാണെന്നൊക്കെ, അതിനൊക്കെ ഇപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് അതിന് മറുപടി പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഫഖ്തുൽ മുശ്രിക്കീൻ, അത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവതരിക്കുന്ന ഒരു ആയത്താണ്.
അത് യുദ്ധവുമായി കൊണ്ട് ബന്ധപ്പെട്ടതായ ആ സമയത്ത് അവരെ എന്ത് ചെയ്യണം, ആ യുദ്ധത്തിൽ നിങ്ങളും തൈക്കോളി, നിങ്ങളെ ദേഹരക്ഷയ്ക്ക് വേണ്ടി അവരെ നിങ്ങൾ വധിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ ഈ കാണുന്ന ഇസ്ലാം മതം വിശ്വസിക്കാത്ത എല്ലാവരും കൊണ്ടുപോയി വധിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ അൽ മുശ്രിക്കുന്ന ഒരു പ്രത്യേകമാവുന്ന ഒരു പദമുണ്ട് അൽ. ഈ പ്രത്യേകമാവുന്ന ഈ രണ്ട് ഹർഫ് കൂടിയാൽ, ഈ രണ്ട് പദങ്ങൾ കൂടിയാൽ ഇതിനൊരു പ്രത്യേക അർത്ഥം. അതെന്താ അർത്ഥം? ആ പറയപ്പെട്ടവരുന്ന ആ പറയപ്പെട്ട ആളുകൾ, എവിടെ പറയപ്പെട്ടവർ, ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന നിങ്ങളോട് ഇങ്ങോട്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വന്നും കൊണ്ടിട്ട് വരുമ്പോൾ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അവരെ വധിച്ചോ എന്ന് പറഞ്ഞു. അത് അവരിങ്ങോട്ടും വധിക്കുന്നുണ്ട്, പിന്നെ അങ്ങോട്ടും വധിച്ചിട്ടുണ്ടാവും. ഇത് ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുസ്ലിങ്ങളും നടന്നു കൊല്ലാന്നല്ല, ഇസ്ലാമെന്ന് വിശ്വസിക്കാതെ എല്ലാവരും നടന്നു കൊല്ലാന്നല്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇതാണേക്കാരുടെ പണി എല്ലായിടത്തും, കാരണം ഇസ്ലാമിൻ്റെ കൽപ്പനല്ലേ കാണണമല്ലൊക്കെ കൊല്ലണം. ഇപ്പം നമ്മൾ നിസ്കരിച്ചിട്ട് വായിക്കാണേക്കാരം, ആ അഞ്ചോത്ത് നിസ്കരിക്കണം എന്ന് ഇസ്ലാമിൻ്റെ കൽപ്പന, നിസ്കരിക്കൽ നിർബന്ധമാണ്. എന്നാൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വളയെന്നാൽ പത്തളത്തിനെ കൊല്ലാന്നല്ലേ, കാരണം കൽപ്പനയല്ലോ ഭക്തുൽ മുസ്ലിക്കീൻ. അപ്പം അങ്ങനൊരു കൽപ്പന ഇസ്ലാമിലില്ല. ആ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക ഒരു യുദ്ധത്തിൻ്റെ ഒരു മുറയണത്, യുദ്ധത്തിലുണ്ടായ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അവിടെ ഫത്തു അൽ മുശ്രിക്കി എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ ഇസ്ലാമിൻ്റെ മേലിൽ ഇല്ലാത്ത ആക്ഷേപങ്ങൾ, ഇല്ലാത്ത അതിശേപങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എതിരുള്ളതായ ഒരു ബോധ വൽക്കരണാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ നടത്താൻ സമസ്ത കേരള ജമീയത്തുലമ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂടിയ എല്ലാവരോടും, പ്രത്യേകിച്ച് വളരെയധികം ബഹുമാനത്തോടുകൂടെ നമ്മളെ ഫാദറോടും സ്വാമീനോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ചു കൊണ്ടിട്ട് ഞങ്ങളും അതിനെല്ലാം നിൽക്കുള്ളതായ പിന്തുണക്കും ഞങ്ങൾ തയ്യാറാണ്. മതസൗഹാർദ്ദം വളർത്തണം നമ്മളിവിടെ, പരസ്പര സ്നേഹം ഇവിടെ ജനങ്ങളുടെ ഉണ്ടാക്കി തീർക്കണം. ഇത് ഈ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വഭാവങ്ങളും എല്ലാ മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ പിന്നെ ജാതി ആളുകളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് എല്ലാവരും ഒന്നിച്ച് ഒരു പ്രശ്നമില്ലാത്തതൽക്ക് ജീവിച്ചു പോരുന്നതായ ഒരു രാജ്യമാണിത്. ഈ രാജ്യത്തിൻ്റെ ഈ പൈതൃകത്തിൻ്റെ നന്മയൊക്കെ ഇത് നശിപ്പിക്കേണ്ടതായ ഒരു പ്രവണതയും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ഇതിന് നേതൃത്വം നൽകുന്ന ഏത് ഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളുകളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് ഓരോ വിഷയത്തിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ആധികാരികമായിട്ട് ഇവരൊക്കെ ഇവിടെ സംസാരിക്കാണ്ട് അവർ സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.